ചെറിയ ആള് ഇലിയാസ്കാടെ ചെറിയ പെങ്ങളുടെ ചെറിയ ആരൊക്കെയാണ് ഐശു പരിചയപ്പെടുത്തി കൊടുത്തെ ആദ്യം ഇവിടെ അപ്പൊ എല്ലാരും ഇവിടെ ഫുഡിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മായിടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ഹവ് ഈ ഹവ് ഇട്ടുള്ള ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് ഉപ്പ ഓർഡർ ചെയ്തതാണ്, ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് പോകുന്നതോട് ഒരു ടു പീസ് ഇട്ടെടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. ഉപ്പാക്ക് ഓഫറിൽ കിട്ടുന്ന 70%, പിന്നെ കോയിൻസിലൊക്കെ ആക്കി കിട്ടുന്നതാണ്. പിന്നെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ, ഇതുപോലത്തെ ടു പീസിൻ്റെ ഹോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഇന്നലെ രാത്രി തന്നെ ജസ്റ്റ് ഡ്രസ് ലെക്ചേഴ്സ് കേക്ക് ഇന്നലെ രാത്രി തന്നെ അമ്മ ഉണ്ടാക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ അമ്മായി, ചെറിയ അമ്മായി ഇന്നലെ കുറച്ച് ദിവസം കുറച്ച് മുമ്പ് കുവൈറ്റിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വലിയ അമ്മായും കൂടി അങ്ങോട്ട് വന്നു, അവർ ചങ്ങനംകുളത്താണ്. അപ്പോൾ അവരും കൂടി അങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളെയും കൂടി അങ്ങോട്ട് വിളിച്ചപ്പോൾ അമ്മ ജസ്റ്റ് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പുറത്തൊക്കെ പോയി, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഇവിടെ എല്ലാവരും കൂടെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു, എല്ലാവരും കൂടെ ആയിട്ട്. അപ്പൊ ഷൂട്ട് ചെയ്യാനൊന്നും ടൈം കിട്ടില്ല, ഞങ്ങൾ ഫുൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് എഴുതിയിട്ടായിരുന്നു. പക്ഷെ ആ ഷൂട്ടിങ് അതൊന്നും ടൈം കിട്ടില്ല. എല്ലാ ഇവരെ മക്കളെന്ന് കിട്ടേണ്ട എല്ലാവരും കൂടെ ഭയങ്കര കളിയും കാര്യമൊക്കെ ആയിട്ട് ഇതപ്പോ ഞങ്ങൾ ഒന്ന് എന്തായാലും വേണ്ടത് ഷൂട്ടിങ് തന്നെ വേണം എന്നുള്ളതിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഫുൾ വീടൊന്നും ഫുൾ സെറ്റ് ആയിട്ടില്ല, അവർ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടേ ഉള്ളൂ. അപ്പൊ ഫുള്ള് സെറ്റ് ഒന്നും ആയിട്ടില്ല. എന്നാലും ഞാൻ ഉള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിക്കും. പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടും. നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ ഇല്ലാത്തക്കാട് അനിയത്തിയും താത്തയും രണ്ട് താത്താരും അവരുടെ കുട്ടികളും, അപ്പൊ അതൊക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അല്ല ഐശോ പറഞ്ഞ പറഞ്ഞ ആരൊക്കെ ഇവിടെ ഉള്ളത് പറഞ്ഞ എല്ലാവരും പരിചയപ്പെടുത്താൻ പറഞ്ഞു, എല്ലാവരും പരിചയപ്പെടുത്താം. ആ അവരൊക്കെ പരിചയപ്പെടുക, അവരകത്തിരിക്കുന്നുണ്ട് പറഞ്ഞു. ആ താത്താടെ വീട് പണി കണ്ട് കുറച്ചായിട്ടാ, പക്ഷെ അവരിപ്പോ അവര് കുവൈത്തിലായിരുന്നു, അവരിപ്പോ ഒരു മാസമായിട്ടുള്ളൂ വന്നിട്ട്. അപ്പോ ഇപ്പൊ അവിടെ താമസം, പക്ഷെ ഫുൾ സെറ്റ് ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഗാർഡൻ ഒന്നും സെറ്റ് ചെയ്തില്ല. അവര് ജസ്റ്റ് വേഗം വന്നിട്ട് സെറ്റ് ആയിരിക്കും. ഇനിയിപ്പോ അലിയനൊക്കെ വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നില്ലേ, അപ്പൊ അതൊക്കെ ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഫുഡും ഒക്കെ ആയിട്ട് ഇൻഷാല്ലാഹ് കാണിക്കട്ടാ. ഇതിപ്പോ ദാ മക്കളെല്ലാരും അകത്തിരിക്കുന്നുണ്ട്, ഞാൻ അവരെല്ലാത്തിനും അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാരും കുറച്ച് ഒരു ബറ്റാലിയ ആൾക്കാരുണ്ട്. ഇതാണ് ചെറിയ ആള് ഇലിയാസ്കാടെ ചെറിയ പെങ്ങളുടെ ചെറിയ ആള്. പിന്നെ ഓരോരുത്തരായിട്ട് ഇനി ഐശ പരിചയപ്പെടുത്തി തരും കേട്ടോ. ആരൊക്കെയാണ് ഐശ പരിചയപ്പെടുത്തി കൊടുത്തെ ആദ്യം ഇവിടെ വലിയ ആൾക്കാരൊക്കെ തുടങ്ങണമെന്നാ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ടിവിയുടെ സൗണ്ട് ഒന്ന് കുറച്ച് കുറച്ച് നല്ല ക്ലിയർ ആവുള്ളൂ. ഐഷു പറഞ്ഞ പരിചയപ്പെടുത്തി കൊടുക്കുക, ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇത് ഈ ആ ഇർഫാൻ ഇത് രണ്ടും പെൺകുട്ടികൾ രണ്ടും ചെറിയ പെങ്ങളുടെ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നില്ല, ഒരു മോള് അവളും, അങ്ങനെ മൂന്ന് പെൺകുട്ടികളാണ് താത്താക്ക്. ഒരാളും കൂടെ ഉണ്ട്, ആള് വന്നിട്ടില്ല കേട്ടോ. വലിയ താത്ത ഞാൻ കാണിച്ചു തരാം, അവരെ കാണിക്കട്ടാ. ഇനി ഇവിടെ ഭയങ്കര ബഹളാണ്, ഇപ്പൊ എല്ലാരും ഇവിടെ പിടിച്ചിരുത്തിയിരിക്കണം എല്ലാരും. ഞാൻ വീട് ജസ്റ്റ് ഒന്ന് കാണിക്കാം, പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണം കാണിക്കാം.
ഇപ്പൊ അവരവിടെ ഹാളിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിതാ ഈ ഫസ്റ്റ് റൂം കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇലാസ് കട ഒരു മിനിറ്റ് ഇലാസ് കട മൂത്ത താത്തുണ്ട്. ചങ്ങനാവളത്താണ് വീടിട്ട്, മൂന്ന് കുട്ടികളാണ് താത്താക്ക്. അതിൽ ഒരാൾക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ റൂം ജസ്റ്റ് കാണിക്കാം. ഇതൊരു റൂമാണേ. ഇതിൽ അവ കേറി കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡ്രസ്സിംഗ് ഏരിയ പോലെ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഫുൾ സെറ്റ് ഒന്നും ആയിട്ടില്ല, അവർക്ക് ടൈമൊന്നും കിട്ടിയില്ല. ഇവിടെ ഇനി അത് കഴിഞ്ഞിട്ട് ഇതൊരു സിറ്റ് ഔട്ടാണ്. ആ അമ്മ കാണിക്കുന്നുണ്ട്, സിറ്റ് ഔട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്. ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതേപോലെ റൂം. ആ റൂമിൽ ലൈറ്റ് ഒന്നു വെച്ചു. ജസ്റ്റ് ഡൈനിങ് ഏരിയ ഒന്ന് കാണിക്കാട്ടോ. സ്റ്റെയറാണ്. എനിക്കാണെങ്കിൽ വീട് ഷൂട്ട് ചെയ്തിട്ടൊന്നും പരിചയമില്ല, ഫസ്റ്റ് ടൈമാണ്. ഏതായാലും ഇവിടെ വന്ന് താത്താടെ വീട്ടിലേക്ക് വന്നാണല്ലോ, അപ്പൊ താത്താടെ വീടൊന്ന് ജസ്റ്റ് കാണിക്കാൻ കരുതി. ഇതാണ് ഡൈനിങ് ഏരിയ. പിന്നെ ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്കാണ് ഞാന്. ഐഷു പറഞ്ഞു കൊടുത്തേ. അല്ല ഓരോന്ന് പറഞ്ഞു. ഇവിടെ ഒരു റൂമുണ്ട്, ഈ നമ്മളെ ഹാള് കഴിഞ്ഞ ഒരു റൂമുണ്ട്. ഇവിടെ എല്ലാരും കൂടെ ആയിട്ട് നല്ല രസാണ് കേട്ടോ. എല്ലാരും കൂടെ കൂടുമ്പോ നല്ലൊരു രസാണ്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് മേലെ ഞാൻ കാണിക്കട്ടോ. ജസ്റ്റ് ഒന്നൊരു കിച്ചൺ കാണിക്കാം. എനിക്ക് വീട് ഷൂട്ട് ചെയ്യാന്ന് അറിയില്ല കേട്ടോ. ഇവിടെ മക്കള് കളിച്ചിട്ട് കണ്ട, പേപ്പറൊക്കെ താഴെ ഇട്ടിട്ട് കണ്ട. എല്ലാരും കൂടെ ആയിട്ട് ഏഷ്യ ലേറ്റ് ഇട്ട റൂമിലത്തെ എല്ലാ റൂമും, നാല് റൂമും ഒരേപോലെ തന്നെ. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ കാക കുഴയെ കിടക്കുക, അല്ലെ ശ്രദ്ധിച്ചില്ല. മക്കളിവിടെ കളിച്ചിട്ടേ. നാല് റൂമാണ്, താഴെ രണ്ട് റൂം, മേലെ രണ്ട് റൂം. ഇവിടെ ഒരു ഇതേപോലെ, പിന്നെ വേറെ റൂം. നല്ല നാല് റൂമാണ്. പിന്നെ ഒക്കെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അപ്പൊ ഫുഡ് കഴിക്കാനുള്ള സമയം, ഭയങ്കര വിശപ്പ്. പിന്നെ ഞാൻ പറഞ്ഞ കേക്ക് ഉണ്ടാക്കുന്നല്ല കാണിച്ചില്ല. അപ്പൊ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതും ഒക്കെ കഴിക്കണം. സെറ്റാക്കിയിട്ടൊന്നുമില്ല താത്തട്ടാ. ജസ്റ്റ് ഒന്ന് അവിടത്തേക്ക് ലേറ്റ് ഇട്ടെ. ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റോർ റൂം ഉണ്ട്, അവിടുത്തെ ലൈറ്റിട്ടെ. പിന്നെ ഇവിടെ ഇത് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്തൊരു കിച്ചനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പുറത്തെ കിച്ചൺ വന്നപ്പോ രണ്ടും കൂടെ തമ്മിൽ കണക്ട് ചെയ്തതാണ്, രണ്ട് റൂമും രണ്ടും കൂടെ തമ്മില്. ഐഷു ഇവിടുത്തെ ലൈറ്റിട്ടെ. അങ്ങനെ രണ്ടും കൂടെ തമ്മില് കിച്ചൺ, രണ്ട് കിച്ചനും തമ്മില്, പുറത്തെ കിച്ചനും അകത്തെ കിച്ചനും കൂടെ തമ്മിൽ കണക്ട് ചെയ്തപ്പോ അത് വലിയൊരു കിച്ചനായി മാറി. ഇവിടെ ഇപ്പൊ ഞങ്ങള് നോർമലി ഫുഡ് കഴിക്കുക, പെട്ടെന്ന് കഴിക്കുക ഇവിടെ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു പുറത്തെ കിച്ചനാണ്. അപ്പൊ അത് നമ്മൾ ജോയിന്റ് ചെയ്തതാണ് കേട്ടോ. ഇത് പുറത്തെ കിച്ചനാണ്. ഇവിടെ ഒരു സ്റ്റോർ റൂം പോലെ ഒരു ഏരിയ ഉണ്ട്. ആ വേറെ റൂം, ആ പോലെ ഇഷ്ടമുള്ള റൂമും കാണിക്കാം. അപ്പൊ ഇപ്പൊ താത്ത ഈ കിച്ചനൊന്നും ഉപയോഗിക്കലില്ല, കാരണം ചെറിയ മോളുണ്ട്. അപ്പൊ ആളായിട്ട് എല്ലായിടത്തും എത്തല് നടക്കില്ല. അപ്പൊ താത്ത ആ മറ്റേ വലിയ കിച്ചന്റെ, നമ്മള് നോർമൽ കിച്ചന്റെ തൊട്ടുപുറത്ത് കണ്ട ഈ കിച്ചനാണ് ഇപ്പോ നോർമലായിട്ട് യൂസ് ചെയ്യണത്. മറ്റത് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇപ്പൊ ഇവിടെയാണ്, റഫായിട്ടുള്ള ഫുഡിങ് ഇവിടെയാണ്. ഡൈനിങ്ങിലേക്കാണ്ട് കൊണ്ടുപോവലില്ല, കുറച്ച് അധികം അങ്ങോട്ട് പോണം. പിന്നെ അങ്ങനെ അത്ര ഇതില് സെറ്റായി കഴിക്കണ്ടല്ലോ. എല്ലാരും ഫുഡിങ്ങിലാണ്ട്. എന്തേ എല്ലാരും സെറ്റായിട്ടിരിക്കും, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഫുഡ് സ്പെഷ്യല് കാണിച്ചുതരാം. താത്താടെ സ്പെഷ്യല് ബട്ടർ ചിക്കൻ അല്ല, ബട്ടർ എന്ത് താത്ത? ചിക്കൻ 65 കേട്ടോ. താത്താടെ ചിക്കൻ 65, ഒരു പൊറോട്ട.
പറഞ്ഞ ശരി.